Hi all, assalamualaikum. Welcome back to my channel. Nengale maari namaskar kya kariyi? Ye chai ke kadiya ito na unda ke tilla irna. Nere payasam vechcha dande. Ellar ko idono orichi odkatte. ഞാനെ രാത്രിക്കൊക്കെ വേണ്ടിയിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ബ്രോസ്റ്റഡ് ഉണ്ടാക്കാന്ന് വെച്ച് ഉമ്മ ഇപ്പോ ഇവിടെ ഉണ്ട് അവർ രണ്ടാം ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ ഞാൻ ബ്രോസ്റ്റഡിന് വേണ്ടിയുള്ള ചിക്കൻ ഒന്ന് വൃത്തിയാക്കി അതൊന്ന് മസാല പുരട്ടി വെക്കട്ടെ ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഞാൻ ഇനി ഇതിനു വേണ്ടി ഒരു മസാല റെഡിയാക്കി എടുക്കട്ടെ ഒരു സ്പൂൺ കുരുമുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അധികം വെള്ളമായി പോകരുത് കുറച്ചൊരു കട്ടിയിലൊന്ന് കലക്കിയെടുക്കാം കട്ടയാവാണ്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കണം ഇനി എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഈ മസാലക്കൂട്ടിലൊന്ന് മുക്കി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇനി ഇതൊന്ന് ഒരു മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ ഇനി കറിക്ക് വേണ്ട ചിക്കന് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ ഇനി കറിക്ക് വേണ്ടി രണ്ട് സവാള ഉരുളക്കിഴങ്ങ് പച്ചമുളക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാനിത് കുക്കറിലാണ് കറി വെക്കുന്നത് ഞാൻ കറി വെക്കുന്നതൊന്നും റെഡിക്ക് ഞാൻ കാണിക്കുന്നില്ല ചിക്കൻ ഇട്ട് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ച സവാളയൊക്കെ ചേർത്ത് കൊടുത്ത് മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കട്ടെ ഞാൻ വെക്കുന്ന ചിക്കൻ കറീൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേട്ടോ കാണിക്കാത്തത് ഇത് ഇവിടെ നിന്ന് വേവട്ടെ ബ്രോസ്റ്റഡിൻ്റെ ചിക്കൻ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടുണ്ട് അതിനുവേണ്ടി ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കട്ടെ ഒരു ബൗളിൽ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല
തണുത്ത വെള്ളമെടുത്ത് ഈ ബാറ്ററി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററി ഇല്ലേ അതേ രൂപത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ. ഇങ്ങനെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എരിവിന് വേണ്ടി ഒരു സ്പൂണ് സാധാ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റെഡും വെള്ളയിലും കറുപ്പും റെഡും രസമുണ്ടാവില്ല. ഇനി ഓരോ ചിക്കൻ കഷ്ണങ്ങളും ഈ ബാറ്ററിയിലൊന്ന് നല്ലോണം ഒന്ന് മുക്കിയെടുത്ത് നമ്മളെടുത്ത് വെച്ച മൈദ മുളക് പൊടി കൂട്ടിലേക്ക് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ നമ്മൾ മുക്കി വെച്ചത് കീഴിലേക്ക് പരത്തി കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണം. പിന്നെ നമ്മളെ പ്ലേറ്റ് കൂടെ എത്തിയിട്ടുണ്ട്. അതിന്റെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണം. നല്ല ചിക്കൻ എടുക്കുക, അതിലേക്ക് ഒരു സൂപ്പിലേക്ക് മുക്കുക. നല്ല ഇങ്ങനെ പരട്ടി കൊടുക്കുക. പരട്ടി കൊടുക്കുക പൊടിയിലേക്ക്. പരക്ക് പരത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല ഞാൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നല്ലോണം മറിച്ചിട്ട് കൊടുക്കണം. നല്ലോണം ഒന്ന് വേവട്ടെ. അങ്ങനെ ഇത് വെന്ത് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് എടുത്തു മാറ്റട്ടെ. ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ചിക്കൻ അവിടെ അങ്ങനെ വേവട്ടെ. ഞാനിനി പൊറോട്ടയിന്ന് ചൂടാക്കി റെഡിയാക്കി എടുക്കട്ടെ. എടുത്തു മോളെടുത്തു. നല്ലോണം തോർക്ക്. രണ്ടു മൂന്നെണ്ണം ഒപ്പരം വെച്ചിട്ട് അടിച്ചാൽ മതി. അങ്ങനെ ഞങ്ങളുടെ പൊറോട്ടയും ചിക്കൻ കറിയും റോസ്റ്റഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഇന്ന് ഭക്ഷണത്തിന് മുന്നിൽ ഇരുന്നപ്പോഴേ നല്ലൊരു സന്തോഷം
കുറച്ച് നാളായി ഞങ്ങൾ ഉപ്പാൻ്റെ അവിടെ ഉമ്മാൻ്റെ അവിടെ എല്ലാം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ അങ്ങനെ പറ്റൂല, സ്കൂളും മദ്രസെല്ലാം ഉള്ളതുകൊണ്ട്. പിന്നെ അവരും ഇങ്ങോട്ട് വന്നിട്ട് കുറേയായി. വന്നാലും കുറേ ദിവസമൊന്നും നിൽക്കൂല, കൂടിപ്പോയാൽ ഒരു രണ്ട് ദിവസം. പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉമ്മ പാത്രം കഴുകിത്തരുന്നതാണ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്നടിക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ബൈ, അസ്സലാമു അലൈക്കും.